ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രവർത്തനം എത്ര കൂട്ടം കായികമേളയോട് അനുബന്ധിച്ച് പായസം ഉണ്ടാക്കാൻ എൽ വിഭാഗത്തിൽ നിന്ന് ഇരുന്നൂറ്റി തേങ്ങ കിട്ടി എന്നാൽ എൽ പി ഇലയതിനേക്കാൾ നൂറ്റി അറുപത്തിരണ്ട് തേങ്ങ കൂടുതലായി യു പിയിൽ നിന്നും കിട്ടി ആകെ എത്ര തേങ്ങ കിട്ടി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഹൗ മെനി ഗ്രൂപ്പ്സ് എസ് പാർട്ട് ഓഫ് ദി സ്പോർട്സ് മീറ്റ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ കോക്കനട്ട്സ് വേർ റിസീവ്ഡ് ഫ്രം ദി എൽ പി സെക്ഷൻ ടു മേക്ക് പായസം ഹൗ ഓവർ വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ടു മോർ കോക്കനട്ട്സ് വേർ റിസീവ്ഡ് ഫ്രം ദി യു പി സെക്ഷൻ ദാൻ ഫ്രം ദി എൽ പി ഹൗ മെനി കോക്കനട്ട്സ് വർ ദർ ഓൾ ടുഗെദർ കൂട്ടുകാരെ എൽ പി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ ആണ് യു പി ഒ എൽ പി യെക്കാളും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ടു നൂറ്റി അറുപത്തി രണ്ട് കൂടുതലാണ് അങ്ങനെയെങ്കിലെങ്ങനെ എഴുതാം അതെ ടു ഹൺഡ്രഡ് സിക്സ്റ്റി നയനോടൊപ്പം വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ടു കൂട്ടിയത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിനോട് നൂറ്റി അറുപത്തിരണ്ട് കൂട്ടിയത് അപ്പോൾ മൂന്നും നമുക്ക് കൂട്ടിയാൽ ആകെയുള്ള തേങ്ങകളുടെ അഥവാ കോക്കനട്ടുകളുടെ എണ്ണം കിട്ടുമല്ലോ നമുക്ക് കൂട്ടി നോക്കാം ടു ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ പ്ലസ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ പ്ലസ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ടു ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കൂട്ടണം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കൂട്ടണം നൂറ്റി അറുപത്തിരണ്ട് എങ്ങനെ കൂട്ടും അതെ പ്ലസ് നയൻറ്റീൻ ആണ് അല്ലേറ്റീൻസ് ട്വന്റി സീറോ മാത്രമേ അവിടെ ഇടുവാൻ പാടുള്ളൂ ബാക്കി വരുന്ന രണ്ട് എന്ത് ചെയ്യണം അതെ ആറിന് മുകളിലായിട്ട് അത് അതിൻ്റെ കൂടെ കൂട്ടണം ആ രണ്ടും താഴെയുള്ള ആറും എത്രയാണ് എട്ട് എട്ട് കൂട്ടണം ആറ് കൂട്ടണം ആറ് എത്രയാണ് ഇരുപതാണ് സീറോ മാത്രം അവിടെ ഇടുക ബാക്കി വരുന്ന ടു തൊട്ടടുത്ത് രണ്ടിന് മുകളിലായിട്ട് ഇടുക അതിനുശേഷം കുട്ടിയെ ടു പ്ലസ് ടു ഫോർ ഫോർ പ്ലസ് ടു സിക്സ് സിക്സ് പ്ലസ് വൺ സെവൻ സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് ആണ് ഉത്തരം അതിലെ മറ്റൊരു ചോദ്യമാണ് ിൽ അഥവാ എഴുന്നൂറിൽ എത്ര നൂറുകളുണ്ട് അല്ലെങ്കിൽ ഇതിനെ നൂറുകളുടെ എത്ര കൂട്ടങ്ങളാക്കാം അതെ നമുക്ക് അതായത് ഹൺഡ്രഡ് അടുത്ത പ്രവർത്തനം വിജയോത്സവം സ്കൂൾ കായികമേളയിൽ ഇവർക്ക് ലഭിച്ച പോയിന്റുകൾ നോക്കൂ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇനങ്ങളിൽ എഴുപത് പോയിന്റും വ്യക്തിഗത ഇനങ്ങളിൽ നൂറ്റി പോയിന്റും കിട്ടി അപ്പോൾ അടുത്ത ഗ്രൂപ്പ് എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇനങ്ങളിൽ അറുപത് പോയിന്റും വ്യക്തിഗത ഇനങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് പോയിന്റും കിട്ടി ഓരോ ഗ്രൂപ്പിനും ലഭിച്ച പോയിന്റ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം അതെ ഈ പറഞ്ഞ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി ഇനി ആർക്കാണ് കൂടുതൽ എന്നുകൂടി കണ്ടുപിടിക്കാനുണ്ട് അത് നമുക്ക് ചെയ്യാം വിക്ടോറിയ സെലിബ്രേഷൻ ലുക്ക് അറ്റ് ദി പോയിന്റ്സ് റിസീവ്ഡ് ബൈ ഈ ഗ്രൂപ്പ് ഇൻ ദി സ്കൂൾ സ്പോർട്സ് മീറ്റ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ് പറയുന്നത് വി ഹാവ് സെവൻറ്റി പോയിന്റ്സ് ഇൻ ദി ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി പോയിന്റ്സ് ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ് വി ഹാവ് അടുത്ത ഗ്രൂപ്പ് പറയുന്നത് വി ഹാവ് സിക്സ്റ്റി പോയിന്റ്സ് ഇൻ ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് വൺ ഹൺഡ്രഡ് നയൻറ്റി പോയിന്റ്സ് ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഫൈൻഡ് ദി ടോട്ടൽ പോയിന്റ്സ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ ഹു ഗോട്ട് മോർ എന്ന് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ ആദ്യത്തെ ഗ്രൂപ്പ് എഴുപത് കൂട്ടണം നൂറ്റി എൺപത് ഫസ്റ്റ് ഗ്രൂപ്പ് സെവൻറ്റി പ്ലസ് വൺ ഹൺഡ്രഡ് എയ്റ്റി രണ്ടാമത്തെ ഗ്രൂപ്പോ അറുപത് കൂട്ടണം നൂറ്റി തൊണ്ണൂറ് സെക്കൻഡ് ഗ്രൂപ്പ് സിക്സ്റ്റി പ്ലസ് വൺ ഹൺഡ്രഡ് നയൻറ്റി ഇവ തമ്മിൽ കൂട്ടി നോക്കിയാലോ സെവൻറ്റി പ്ലസ് വൺ ഹൺഡ്രഡ് എയ്റ്റി പൂജ്യവും പൂജ്യവും കൂട്ടിയാൽ പൂജ്യം തന്നെ പിന്നെയുള്ളത് ഏഴ് കൂട്ടണം എട്ടാണ് അതിത്രയാണ് പതിനഞ്ച് പതിനഞ്ചിലെ അഞ്ച് അവിടെ ഇടുന്നു ബാക്കി വരുന്ന ഒന്ന് നൂറ്റി എൺപതിലെ ആ ഒന്നിന് മുകളിലായിട്ട് ഇടുന്നു അപ്പോൾ ഒന്നും ഒന്നും രണ്ട് ഇരുന്നൂറ്റി അൻപതാണ് ഉത്തരം അടുത്തത് സിക്സ്റ്റി പ്ലസ് വൺ ഹൺഡ്രഡ് നയൻറ്റി സീറോ പ്ലസ് സീറോ സീറോ ആണ് സിക്സ് പ്ലസ് നയനോ ഫിഫ്റ്റീൻ ആണ് അതിലെ ഫൈവ് അവിടെയിടുന്നു ബാക്കി വരുന്ന ഒന്ന് വൺ ഹൺഡ്രഡ് നയൻ്റിയിലെ വണ്ണിൻ്റെ കൂടി കൂട്ടുന്നു അപ്പോൾ വൺ പ്ലസ് വൺ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് രണ്ടിൻ്റെയും സ്കോർ വരുന്നത് അപ്പോൾ ഇതിലാരാണ് വിന്നർ അതെ രണ്ട് ഗ്രൂപ്പുമാണ് വിന്നർ ഈ ഒരു പ്രവർത്തനം നമ്മൾ ആദ്യമേ പറയേണ്ടതായിരുന്നു കുഴപ്പമില്ല ഇത് പറയാം ഗ്രന്ഥശാല മേരിയുടെ സ്കൂളിലെ ഗ്രന്ഥശാലയിൽ അഞ്ഞൂറ്റി മലയാളം പുസ്തകങ്ങളും എഴുപത്തി ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉണ്ട് ഇന്ന് കൊണ്ടുവന്ന നൂറ്റി ഇരുപത് പുസ്തകങ്ങളിൽ ഇരുപത് എണ്ണം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് പുതിയ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഗ്രന്ഥശാലയിലെ മൊത്തം പുസ്തകങ്ങൾ എത്ര ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എത്ര മലയാളമോ ലൈബ്രറി മേരി സ്കൂൾ ലൈബ്രറി ഹാസ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ മലയാളം ബുക്ക്സ് ആൻഡ് സെവൻ്റി ഫൈവ് ഇംഗ്ലീഷ് ബുക്സ് ഔട്ട് ഓഫ് ദി വൺ ഹൺഡ്രഡ് ട്വൻറ്റി ബുക്സ് ദറ്റ് അരീവ് ടുഡേ ട്വൻറ്റി ആർ ഇംഗ്ലീഷ് ബുക്സ് അപ്പോൾ ബാലൻസ് എന്തായിരിക്കും മലയാളം ബുക്ക് ആയിരിക്കും അല്ലേ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദി ലൈബ്രറി ഇൻക്ലൂഡിംഗ് ദി ന്യൂ അറിവെൽസ് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇംഗ്ലീഷ് ബുക്സ് വാട്ട് അബൌട്ട് മലയാളം ബുക്സ് കൂട്ടുകാരെ ഉണ്ടായിരുന്ന മലയാളം പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഇംഗ്ലീഷ് പുസ്തകങ്ങളോ എഴുപത്തി അഞ്ച് പുതിയതായി കൊണ്ടുവന്ന മലയാളം പുസ്തകങ്ങൾ എത്രയാണ് അതെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുപത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ആണ് എന്ന് മാത്രമാണ് മലയാളം പുസ്തകങ്ങൾ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല ഇരുപത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണെങ്കിൽ നൂറ്റി ഇരുപത് എന്ന ആകെ പുസ്തകങ്ങളിൽ നിന്ന് ഇരുപത് പുസ്തകങ്ങൾ കുറച്ചാൽ ബാക്കിയുള്ളത് മലയാളം പുസ്തകങ്ങളായിരിക്കുമല്ലോ അങ്ങനെ കിട്ടിയത് എത്രയാണ് ൂറ്റി ഇരുപതിൽ നിന്ന് ഇരുപത് കുറച്ചാൽ നൂറാണ് നൂറ് മലയാളം പുസ്തകങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം പുതിയ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇരുപതാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ആകെ മലയാളം പുസ്തകങ്ങൾ അറുന്നൂറ്റി ഇരുപത്തി നാലാണ് അതായത് പഴയ മലയാളം പുസ്തകങ്ങൾ അഞ്ഞൂറ്റി ഇരുപത്തി നാല് പുതിയതായി കൊണ്ടുവന്ന നൂറ് പുസ്തകങ്ങൾ അഞ്ഞൂറ്റി ഇരുപത്തി നാലിനോട് നൂറ് കൂട്ടിയാൽ അറുന്നൂറ്റി ഇരുപത്തി നാല് ആകെ ഇംഗ്ലീഷ് പുസ്തകങ്ങളോ ആദ്യം എഴുപത്തി അഞ്ച് എണ്ണം പിന്നെ വന്നത് ഇരുപതെണ്ണം എഴുപത്തി അഞ്ചിനോട് ഇരുപത് കൂട്ടിയാൽ തൊണ്ണൂറ്റിയഞ്ച് ആകെ പുസ്തകങ്ങൾ കാണാൻ അറുന്നൂറ്റിഇരുപത്തിനാലിനോടും തൊണ്ണൂറ്റി അഞ്ചും കൂട്ടിയാൽ മതി എത്രയാണ് ഉത്തരം നാല് കൂട്ടണം അഞ്ച് ഒൻപത് രണ്ടു കൂട്ടണം ഒൻപത് പതിനൊന്നാണ് ഒന്ന് അവിടെ ഇടുന്നു ബാക്കി വരുന്ന ഒന്ന് ആറിന് മുകളിലായിരുന്നു ആറും ഒന്നും ഏഴ് എഴുന്നൂറ്റി പത്തൊൻപത് ആണ് ഉത്തരം ഓൾഡ് മലയാളം ബുക്സ് എത്രയാണ് അതായത് ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ആകെയുള്ള മലയാളം ബുക്സ് എത്രയായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ട്വന്റി ഫോർ ആണ് ഇംഗ്ലീഷ് ബുക്സോ സെവൻ്റി ഫൈവ് ആണ് പിന്നെ എന്ത് ചെയ്തു കൂടുതൽ കൊണ്ടുവന്നു അല്ലേ അപ്പോൾ പുതിയതായി വന്ന മലയാളം ബുക്ക്സ് ന്യൂ മലയാളം ബുക്ക്സ് എത്രയാണ് അത് അവിടെ കൊടുത്തിട്ടില്ല എന്താണ് പറഞ്ഞത് വൺ ഹൺഡ്രഡ് ട്വൻറ്റിയിൽ നിന്ന് ട്വൻ്റി ഇംഗ്ലീഷ് ബുക്സ് ആണെന്നേ അവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി എന്തായിരിക്കും മലയാളം ബുക്സ് ആയിരിക്കും അതുകൊണ്ട് വൺ ഹൺഡ്രഡ് ട്വൻ്റിയിൽ നിന്ന് ആ ട്വൻ്റി ഇംഗ്ലീഷ് ബുക്സ് അങ്ങ് പോയാൽ ബാക്കി വരുന്ന ഹൺഡ്രഡ് ബുക്സ് മലയാളം ബുക്സ് ആണ് അതുകൊണ്ട് പുതിയതായി വന്ന മലയാളം ബുക്ക്സ് ഹൺഡ്രഡ് ആണ് ന്യൂ ഇംഗ്ലീഷ് ബുക്ക്സ് ട്വൻറ്റി ആണ് ടോട്ടൽ മലയാളം ബുക്സ് എങ്ങനെ കണ്ടെത്താം ആദ്യമുണ്ടായിരുന്ന ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ഫോറിനോട് പുതിയതായി വന്ന ഹൺഡ്രഡ് ബുക്സ് കൂടി കൂട്ടുക അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ കിട്ടും ടോട്ടൽ ഇംഗ്ലീഷ് ബുക്സോ പഴയ സെവൻറ്റി ഫൈവ് ഇംഗ്ലീഷ് ബുക്സിനോട് പുതുതായി വന്ന ട്വൻറ്റി ഇംഗ്ലീഷ് ബുക്സ് കൂട്ടുന്നു അപ്പോൾ നയൻറ്റി ഫൈവ് കിട്ടും ടോട്ടൽ ബുക്സ് കാണുവാൻ എന്താ ചെയ്യേണ്ടത് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ പ്ലസ് നയൻറ്റി ഫൈവ് ഫോർ പ്ലസ് ഫൈവ് നയൻ ആണ് ടു പ്ലസ് നയൻ ലെവൻ ആണ് അതിലെ വൺ അവിടെയിടുന്നു സിക്സിന് മുകളിലായിട്ട് ബാക്കി വരുന്ന വണ്ണിടുന്നു അപ്പോൾ വൺ പ്ലസ് സെവൻ 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 ഹൺഡ്രഡ് നയൻറ്റീൻ എന്ന് ഉത്തരം കിട്ടിയിരിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ പ്രവർത്തനം ഇത്രയുമാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്